മാവേലിക്കര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുവാൻ കേരള കോൺഗ്രസ് സ്റ്റേഡിയത്തിന് വേണ്ടി പന്ത് തട്ടി ജനമുന്നേറ്റ സായാഹ്നം നടത്തി. സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതീകാത്മക ഫുട്ബോൾ മത്സരത്തിന്റെ ആദ്യ ഗോളടിച്ച് ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ജനമുന്നേറ്റ സായാഹ്നം കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗം തോമസ് സി കുറ്റിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയ്ക്ക് നൽകുന്ന ഭീമ ഹർജിയിൽ ശ്രീകണ്ഠപുരം ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ രവിശങ്കർ ആദ്യ കയ്യിപ്പ് ചാർത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ജേക്കബ് ജോൺ, ഫാദർ ജോസഫ് ശാമുവൽ, അലക്സാണ്ടർ വട്ടക്കാട്ട്, ഫാദർ സോനു ജോർജ്, തോമസ് അലക്സാണ്ടർ കടവിൽ, ഡി ജി ബോയി, വർഗീസ് പോത്തൻ, വിദ്യാധരൻ ഉണ്ണിത്താൻ, രാജേഷ് തഴക്കര, ഉമ്മൻ ചെറിയാൻ, എബി തങ്കച്ചൻ, പ്രൊഫസർ ബോബി കുര്യൻ, ഡോക്ടർ ആർ ശശിധരൻ, പ്രിൻസ് കിഴക്കേടത്ത്, മാണിക്യോത്ത് ഷാജി, ടി വി ശാമുവൽ, അലക്സാണ്ടർ നൈനാൻ, പി സി ഉമ്മൻ, ജോർജ് വർഗീസ് കൊട്ടാരത്തിൽ, കെ പി എബ്രാഹം, സാം വർഗീസ് മാമൂട്ടിൽ, മേരി ദാസൻ, തോമസ് ഈപ്പൻ ജോൺ, ജോർജ് വർഗീസ്, ജോർജ് വർഗീസ് നാടാവള്ളി, ഈപ്പൻ ജോൺ, സുജിത്ത് പള്ളത്ത്, സിജി സിബി, എൽ സി ബോബി, അന്ന ജിതിൻ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരോഗ്യം നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും അതുവഴിയായി ദൈവം ദാനമായി നൽകിയ ഈ ശരീരത്തെ പരിപോഷിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും അതിന് എല്ലാവരും ഒന്നിച്ച് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശം അറിയപ്പെടുന്നില്ല. സമൂഹത്തിന് സൗഭാഗ്യമെന്ന സംഭാവന നൽകുന്ന വ്യക്തിത്വം നൽകുകയാണ്. ഏത് പട്ടണത്തെയും ഗ്രാമത്തെയും എടുത്ത് നോക്കിയാൽ ഹൈറേഞ്ചായിക്കൊള്ളട്ടെ ലോ റേഞ്ചായിക്കൊള്ളട്ടെ അവിടെയെല്ലാം അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കളിക്കുവാനും പഠിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കായികപരമായി വളർന്നു വരുന്നതിനും കലാപരമായി ഉയർന്നു വരുന്നതിനും പല സംവിധാനങ്ങളുമുണ്ട് എന്നതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു സ്റ്റേഡിയം ഏറെ ആവശ്യമാണ്.